ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും ഭാഗ്യത്തിനും ഒരു പങ്കുണ്ട്. ദുർനിമിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ മുൻകൂട്ടി കാണിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഭവിഷ്യ പുരാണത്തിലാണ് പ്രധാനമായും ദുർനിമിത്തങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. നായ്ക്കൾ ഓരയിടുക, പശുക്കൾ വാൽ പൊക്കിപ്പിടിച്ച് അകാരണമായി ഓടുക, നായ പതിവില്ലാതെ വീടിനുള്ളിൽ പ്രവേശിക്കുക, ഗൃഹസ്ഥന് അധികാരികളുമായി അനാവശ്യ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുക, പശുക്കൾ നിലത്ത് കുളമ്പിട്ടടിക്കുക, പശുക്കൾ ഇരട്ട പ്രസവിക്കുക, വീട്ടിലോ സമീപത്തെ വൃക്ഷങ്ങളിലോ ഇടിമിന്നലേൽക്കുക, പാത്രത്തിൽ സർപ്പമോ തവളയോ മുട്ടയിടുക തുടങ്ങിയ നിരവധി ദുർനിമിത്തങ്ങളെക്കുറിച്ച് പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും ഭാഗ്യത്തിനും ഒരു പങ്കുണ്ട്. എല്ലാ ഘടകങ്ങൾക്കും ഒപ്പം ഭാഗ്യം കൂടി ഒത്തുചേരുമ്പോഴാണ് ജീവിതത്തിൽ വിജയസാധ്യത ഏറുന്നത്. എന്നാൽ ഭാഗ്യം വരുന്ന വഴി ഏതാണെന്ന് മുൻകൂട്ടി പറയുന്നത് അത്ര എളുപ്പമല്ല. നല്ല മനസ്സും കഠിനാധ്വാനം സത്പ്രവൃത്തികളും ചെയ്യുന്നവർക്ക് എപ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ടാകും. ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പരാജയം നേരിടുന്ന സമയത്തോ ഇനി എന്നാവും ഭാഗ്യം പിന്തുണയ്ക്കുക എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. അത് പ്രവചനാതീതമാണെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് സമീപത്ത് തന്നെയുണ്ട് എന്നതിന് പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകും. വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് ദൈവം തരുന്ന സൂചനയായാണ് നിമിത്തങ്ങളെ കണക്കാക്കുന്നത്. യാത്ര പുറപ്പെടാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും ഒക്കെ നിമിത്തമായി എടുക്കാറുണ്ട്. ഏതെങ്കിലും വിശേഷ കാര്യങ്ങളുടെ ആരംഭത്തിൽ കാണുന്ന ശുഭമായ അല്ലെങ്കിൽ അശുഭമായ ലക്ഷണം എന്നാണ് നിമിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം. ജ്യോത്സ്യനെ കാണാൻ പോകുമ്പോൾ വരുന്നയാൾ പറയുന്ന വാക്ക്, ഇരിക്കുന്ന സ്ഥലം, കൈകൊണ്ട് തൊടുന്നത് എവിടെ, ആ സമയത്ത് ജ്യോത്സ്യൻ്റെ ശ്വാസഗതി എങ്ങനെ എന്നീ കാര്യങ്ങൾ നിമിത്തമായി എടുക്കാറുണ്ട്. നിമിത്തം കൊണ്ട് തന്നെ പല കാര്യങ്ങളും ജ്യോത്സ്യന്മാർക്കും വൈദ്യന്മാർക്കും പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തനിക്ക് അറിയേണ്ട കാര്യം ജ്യോത്സ്യൻ ആദ്യമേ പറയുമ്പോൾ വന്നയാൾ അത്ഭുതപ്പെടും. മണിനാദം, ശംഖുനാദം തുടങ്ങിയൊക്കെ ശുഭലക്ഷണങ്ങളാണ്. മരണവാർത്തയും മറ്റും കേൾക്കുന്നത് അശുഭകരമായി കണക്കാക്കുന്നു. വിവാഹ കാര്യം അന്വേഷിച്ച് സ്ത്രീയും പുരുഷനും വരുന്നത് ശുഭലക്ഷണമാണ്, മറിച്ചുള്ളത് നല്ലതല്ല. കണ്ണുകൾ തുടിക്കുന്നത് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഇടം കണ്ണ് തുടിക്കുന്നത് ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയാണ്. എന്നാൽ വലം കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അത് അത്ര നല്ല സൂചനയല്ല, നിർഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. പക്ഷി ശരീരത്തിൽ കാഷ്ടിച്ചാൽ അതിനോളം അരോചകമായ കാര്യം മറ്റൊന്നും ഉണ്ടാകില്ല. തലയിലാണ് പക്ഷി കാഷ്ടം വന്നു പതിക്കുന്നതെങ്കിൽ ഒന്നും പറയുകയും വേണ്ട. അല്പം ദേഷ്യം തോന്നുമെങ്കിലും ഇത് ശുഭസൂചനയായാണ് കണക്കാക്കേണ്ടത്. പല ഏഷ്യൻ രാജ്യങ്ങളിലെയും വിശ്വാസങ്ങൾ പ്രകാരം പക്ഷി കാഷ്ടം തലയിൽ വന്നു പതിക്കുന്നത് സാമ്പത്തിക ഭാഗ്യമുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ്. ചിത്രശലഭങ്ങൾ വിരുന്നെത്തുന്നത് ഭാഗ്യവും സന്തോഷവും കുടുംബത്തിൽ നിറയും എന്നതിൻ്റെ സൂചനയാണ്. പുഴുവായും ശലഭമായും ഒരേ ജീവിതം ജീവിച്ചു തീർക്കുന്ന ചിത്രശലഭങ്ങൾ വീട്ടിലെത്തുന്നത് പുനർജന്മത്തിൻ്റെ സൂചനയായും കരുതുന്നുണ്ട്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.